Hello guys, welcome back to English Monglish. History of English Language series le 3 module nammal complete aaki. Ini avasheshikkunna last module aanu nammal indu discuss cheyan povunnu. Iduvare nammal cheytha ella videos inde link njan description il kodukkam. Ee classes ningalku helpful aavunnundengi ente channel subscribe cheya, like cheya. Appo nammal indu discuss cheyan povunna subject word formation allengi growth of vocabulary അല്ലെങ്കിൽ വേർഡ് മേക്കിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന ടോപ്പിക്കാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് വൈഡ് വെറൈറ്റി ഓഫ് വൊക്കാബുലറി ഉണ്ട്. നമ്മൾ ഹ്യൂമൻസിന് ബേസിക് എസെൻഷ്യൽസ് അതിലൊരു ഷോർട്ടേജ് വന്നാലും വേർഡ്സിലൊരു ഷോർട്ടേജ് നമുക്കൊരിക്കലും വരുന്നില്ല. പുതിയ പുതിയ വാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലാംഗ്വേജിന് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പുതിയ വാക്കുകൾ ഉണ്ടാവുന്നതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് എങ്ങനെയാണ് പുതിയ വാക്കുകൾ വരുന്നത്, അല്ലെങ്കിൽ വേർഡ് മേക്കിംഗ് ഇൻ ഇംഗ്ലീഷ് എങ്ങനെയാണ് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 15 മെത്തേഡാണ്. ഈ 15 മെത്തേഡ് ഞാൻ പഠിക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, 1 by 1 ഓരോ മെത്തേഡും അതിൻ്റെ നെയിം മാത്രം അതാദ്യം എഴുതി നോക്കും. എന്നിട്ട് അതിലെ ഫസ്റ്റ് ലെറ്റർ, ഇപ്പോൾ ഇമിറ്റേഷൻ ആണെങ്കിൽ ഐ, കൺവേർഷൻ ആണെങ്കിൽ സി, അത്തരത്തിൽ ഓരോന്നിൻ്റെയും ഫസ്റ്റ് ലെറ്റർ മാത്രം പിക്ക് ചെയ്യും. എന്നിട്ട് അത് വെച്ചൊരു കോഡ് ഉണ്ടാക്കി, അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കോഡ് ആദ്യം പഠിക്കുന്നു, എന്നിട്ട് ആ കോഡിൽ നിന്ന് മെത്തേഡ് അത് 1 by 1 റീകളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഓരോ മെത്തേഡും മൈൻഡിൽ തന്നെ അതിനെപ്പറ്റി നമുക്കൊരു 2-3 സെൻറ്റൻസ് പറയാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 സെൻറ്റൻസ് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് സ്വയം നമുക്ക് മനസ്സിൽ ഉറപ്പ് വരുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡിലേക്ക് പോവാം. ഇമിറ്റേഷൻ അല്ലെങ്കിൽ ഓണമട്ടപ്പോയ വേർഡ് മേക്കിങ്ങിലെ ഏറ്റവും ബേസിക്കും അതുപോലെ ഓൾഡസ്റ്റും ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. മനുഷ്യൻ അല്ലെങ്കിൽ ബേർഡ്സ് സർവചരാചരങ്ങളും പറയുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ സംഭവങ്ങൾക്കും ഒരു നാമമുണ്ട്, ഒരു നെയിമുണ്ട്. നമ്മളുണ്ടാക്കുന്ന ഓരോ സൗണ്ടിനും അത് ഡിനോട്ട് ചെയ്യാനായിട്ടൊരു വേർഡുണ്ട്. അത്തരത്തിൽ ചില വാക്കുകൾ എക്കോയിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഇമിറ്റേഷൻ പോലെയാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബസ്, ക്ലിക്ക്, ക്ലക്ക്, ക്രാഷ്, ഗിഗിൾ, ഹിസ്. ഇപ്പോൾ കുക്കു എന്ന് പറയുന്ന വാക്ക്, അത് ആ പക്ഷി ഉണ്ടാക്കുന്ന ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ അതുപോലെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സ്ലിതർ എന്ന വാക്ക് സ്ലിപ്പറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എസ് എൻ വെച്ച് തുടങ്ങുന്ന വാക്കുകൾ നോസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്നീസ്, സ്നോട്ട്, സ്നോർ, സ്നിഫ് തുടങ്ങിയിട്ടുള്ളവ. അതുപോലെ ബി എൽ വെച്ച് തുടങ്ങുന്ന വാക്കുകൾ, അതൊരു ഇൻഫ്ലേഷൻ അത് സൂചിപ്പിക്കുന്നതായിരിക്കും. ബ്ലോ, ബ്ലാസ്റ്റ്, ബ്ലാഡർ, ബ്ലിസ്റ്റർ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ അങ്ങനെയാണ്. ലാക്ക് ഓഫ് മൂവ്മെൻറ്റ് സൂചിപ്പിക്കുന്ന വാക്കുകളെല്ലാം എസ് ടി വെച്ച് തുടങ്ങിയിട്ടുള്ളതായിരിക്കും മിക്കതും. സ്റ്റോപ്പ്, സ്റ്റേ, സ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ. അങ്ങനെ ഈ ടൈപ്പിലുള്ള വേർഡ് മേക്കിങ്ങിനെയാണ് ഉണമട്ടപ്പോയി പോയിയാന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇമിറ്റേഷൻ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് കൺവേർഷനാണ്. ഒരു ഗ്രാമാറ്റിക്കൽ കാറ്റഗറിയിൽ നിന്ന് മറ്റൊരു ഗ്രാമാറ്റിക്കൽ കാറ്റഗറിയിലേക്ക് വേർഡ്സ് ചേഞ്ച് ചെയ്യുന്നതിനാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി നൗണും വെർബും തമ്മിലാണ് നടക്കാറുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സ്റ്റോൺ എ പ്രൊഫറ്റ്. സ്റ്റോൺ എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു നൗണാണ്, പക്ഷേ ഇവിടെ അത് ഒരു വേർബായിട്ട് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് സാക്ക് ആൻ എംപ്ലോയി, ഫേസ് എ ഡേഞ്ചർ, ഫൂട്ട് എ ബിൽ, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അതിന്. ഇന്ന് കാലഘട്ടങ്ങളിൽ പല വേർബ്സും നൗണിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ടു ഹൈലൈറ്റ്, ടു പിൻ പോയിന്റ് എന്നൊക്കെ പറയുന്നത്. അടുത്ത മെത്തേഡ് ഓഫ് വേർഡ് മേക്കിംഗ് അബ്രിവേഷനാണ്. ഇതിനെ ഷോർട്ടനിങ് അല്ലെങ്കിൽ ക്ലിപ്ഡ് ഫോംസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഒരു വാക്കിൻ്റെ ബിഗിനിങ്ങിലെയോ മിഡിലെയോ അല്ലെങ്കിൽ എൻഡിലെയോ ഉള്ള സൗണ്ട്സ് റിമൂവ് ചെയ്തിട്ട് ആ വാക്ക് ഷോർട്ടൺ ചെയ്യുന്നതിനാണ് അബ്രിവേഷൻ എന്ന് പറയുന്നത്. ഒരു വാക്കിൻ്റെ ബിഗിനിങ്ങിലുള്ള അൺആക്സെൻ്റഡ് ആയിട്ടുള്ള വൗവൽ അത് ലോസ് ആവുന്നതിനെയാണ് അഫിസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ക്യൂട്ട്, അക്യൂട്ടിൽ നിന്ന് ക്യൂട്ട് ഉണ്ടായി. അതുപോലെ വെഞ്ചർ, അഡ്വെഞ്ചറിൽ നിന്നാണ് വെഞ്ചർ ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഫൈനൽ സിലബിളിൽ നിന്നാണ് ഒമിഷൻ സംഭവിക്കുന്നതെങ്കിൽ അതിനെ അപ്പോക്കോപ്പ് എന്ന് പറയുന്നു.
ഫോട്ടോഗ്രാഫ്, അതിൽ നിന്ന് ഫോട്ടോ. അതുപോലെ ടാക്സി മീറ്ററിൽ നിന്ന് ടാക്സി. ഇതെല്ലാം എക്സാമ്പിളാണ്, അബ്രിവേഷൻ്റെ കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെഫ്രിജറേറ്ററിൽ നിന്ന് ഫ്രിഡ്ജ്, ബൈസൈക്കിളിൽ നിന്ന് ബൈക്ക്, ഒംനി ബസ്സിൽ നിന്ന് ബസ്, ലബോറട്ടറിയിൽ നിന്ന് ലാബ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സിൻകോപ്പേഷനാണ്. സിൻകോപ്പേഷൻ എന്ന് പറയുന്നത് ഷോർട്ടനിങ് ഓഫ് വേർഡ് തന്നെയാണ്, വൗവൽ അല്ലെങ്കിൽ കൺസണന്റിൻ്റെ ഒമിഷൻ തന്നെയാണ്. അത് രണ്ട് സൈഡിൽ നിന്നും ഒപ്പം സംഭവിക്കുന്നതായോ. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള എൽസ് എന്ന വാക്ക്. അത് ഇ എൽ എസ് സി ആവുന്നതിന് മുന്നേ ഇ എൽ എൽ ഇ എസ് ആയിരുന്നു. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് പോർട്ട്മെന്റു വേർഡ്സ് അല്ലെങ്കിൽ ബ്ലെൻഡ്സ്. രണ്ട് വാക്കുകളുടെ ഓരോരോ പാർട്ട് ഉപയോഗിച്ച് ഒരു ന്യൂ വേർഡാക്കി അത് ഒരുമിച്ച് ഒരു ന്യൂ വേർഡാക്കുന്നതിനാണ് പോർട്ട്മെന്റു വേർഡ്സ് എന്ന് പറയുന്നത്. ഈ പുതിയ വാക്കിന് രണ്ട് ഒറിജിനൽ ടേംസിൻ്റെയും പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ വാക്കുകളൊരു ഐഡിയ അതിൽ കണ്ടന്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ് ചോർട്ടൽ എന്ന് പറയുന്നത്, ചക്കിൾ ആൻഡ് സ്നോട്ട്. ഈ രണ്ട് വാക്കുകളുടെ കോമ്പിനേഷനിൽ നിന്നാണ് ചോർട്ടൽ ഉണ്ടായിരിക്കുന്നത്. മറ്റ് എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച്, അതിനെ നമ്മൾ ബ്രഞ്ച് എന്ന് പറയാറുണ്ട് കോമൺ ആയിട്ട്. മെലഡി ആൻഡ് ഡ്രാമ, അതിനെ മെലോ ഡ്രാമ എന്ന് പറയാറുണ്ട്. ട്രാവൽ ആൻഡ് മോണോലോഗ്, അതിനെ ട്രാവലോഗ് എന്ന് പറയാറുണ്ട്. ട്രാജഡി ആൻഡ് കോമഡി, അതിനെ ട്രാജിക് കോമഡി എന്ന് നമ്മൾ പറയാറുണ്ട്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് വേർഡ് മേക്കിംഗ് മെറ്റാ അനാലിസിസ് അല്ലെങ്കിൽ റീ അനാലിസിസ് ആണ്. ഇത് വേർഡ്സിന്റെ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡിവിഷനാണ്. ഒരു വാക്കിന്റെ അവസാനമുള്ള ഒരു കൺസണന്റും അതിന് തൊട്ടടുത്ത് വരുന്ന നെക്സ്റ്റ് വേർഡിലെ വവ്വലുമായിട്ട് അറ്റാച്ച് ആവുന്നതിനെയാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൻ ഓറഞ്ച്, അത് എ നോറഞ്ചായി. അതുപോലെ ആൻ ആപ്രോൺ, അത് എ നാപ്രോൺ. കിങ് ലെയറിലെ ഒരു എക്സാമ്പിൾ, മൈൻ അങ്കിൾ എന്നത് മൈൻ അങ്കിൾ എന്നായി. ഇത്തരത്തിലുള്ള ഇൻകറക്റ്റ് ഡിവിഷൻ ഓഫ് വേർഡ്സ് വഴി ഉണ്ടാവുന്ന പുതിയ വാക്കുകളെയാണ് മെറ്റാ അനാലിസിസ് അല്ലെങ്കിൽ റീ അനാലിസിസ് മെത്തേഡ് വഴി ഉണ്ടാവുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ടെലിസ്കോപ്പിംഗ് ആണ്. രണ്ട് വാക്കുകൾ ഒന്നാവുന്ന ഒരു മെത്തേഡാണിത്. മിക്ക സമയങ്ങളിലും ഒരു വൗവലിൻ്റെ എലിഷൻ വഴിയാണ് ഇത് സംഭവിക്കുന്നത്. ടു ഡോൺ, ടു ഡോഫ്, ഇത് ടു ഡു ഓൺ, അതുപോലെ ടു ഡു ഓഫ് എന്നീ വാക്കുകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ടു ഡൗട്ട് എ ഫയർ നമ്മൾ പറയാറുണ്ട്, അത് ആക്ച്വലി ടു ഡു ഔട്ട് എ ഫയർ എന്നാണ്. ഇത്തരത്തിൽ പുതിയ വാക്കുകൾ ഉണ്ടാവുന്നതിനെയാണ് ടെലിസ്കോപ്പിംഗ് മെത്തേഡ് വഴി ഉണ്ടാവുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കോമ്പോസിഷനാണ്. രണ്ടോ മൂന്നോ വാക്കുകൾ ചേർത്ത് പുതിയ വാക്കുണ്ടാക്കുന്നതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അത് മിക്ക സമയങ്ങളിലും രണ്ട് നൗൺ ആയിരിക്കാം. ക്ലാസ് ആൻഡ് റൂം, അതിൽ നിന്നാണ് ക്ലാസ് റൂം ഉണ്ടാവുന്നത്. ഐസ് ആൻഡ് ക്രീം, അത് ഐസ്ക്രീം ആവുന്നു. നൗൺ ആൻഡ് നൗൺ മാത്രമല്ല, അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ, അതുപോലെ ആഡ്വേർബ് പ്ലസ് നൗൺ, നൗൺ പ്ലസ് അഡ്ജക്റ്റീവ്, അങ്ങനെ പല തരത്തിലുള്ള കോമ്പൗണ്ടിങ് ഉണ്ട്. അഡ്ജക്റ്റീവ് പ്ലസ് നൗണിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹോട്ട് ബെഡ്, ബ്ലാക്ക് ബോർഡ്, ഗ്രീൻ ഹൗസ്, ഇങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ടിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വേർഡ് മേക്കിങ്ങിൻ്റെ നെക്സ്റ്റ് മെത്തേഡ് അക്രോണിംസ് അല്ലെങ്കിൽ വേർഡ്സ് ഫ്രം ഇനീഷ്യൽസ്. ചില സന്ദർഭങ്ങളിൽ അക്രോണിംസ് ആണ് റിയൽ വേർഡ്സിനേക്കാൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുദാഹരണമാണ് എം എ, ബി എ. അതുപോലെ ട്യൂബർകുലോസിസ് എന്ന അസുഖത്തെ നമ്മൾ ടി ബി എന്ന് വിളിക്കാറുണ്ട്. അതൊരു യൂഫിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ടേം കൂടെയാണ്. യൂഫിമിസം എന്താണെന്ന് നമ്മൾ അടുത്തേൽ പഠിക്കും. അതുപോലെ ബി ബി സി, സി ഐ ഡി തുടങ്ങിയ വാക്കുകളുടെ ഒന്നും റിയൽ അബ്രിവേഷൻ പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള യുനെസ്കോ, യുണീസെഫ്, റഡാർ, നാസി ജർമ്മനിയുടെ സീക്രട്ട് പോലീസ് ആയിട്ടുള്ള ഗെസ്റ്റാപ്പോ, ഇതെല്ലാം റിയൽ വേർഡ്സിനേക്കാൾ ഇമ്പോർട്ടൻസ് നേടിയിട്ടുള്ള അക്രോണിംസ് ആണ്. അടുത്ത മെത്തേഡ് അഫിക്സേഷൻ ആണ്. സഫിക്സ് അല്ലെങ്കിൽ പ്രിഫിക്സ് ആഡ് ചെയ്തിട്ട് പുതിയ വാക്കുകൾ ഉണ്ടാവുന്നതിനെയാണ് അഫിക്സേഷൻ എന്ന് പറയുന്നത്. ബി പ്രിഫിക്സായി വന്നിട്ടാണ് ബിലിറ്റിൽ, ബിസെറ്റ് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഉണ്ടാവുന്നത്. അതുപോലെ മിസ് ഫ്രണ്ടിൽ വരുമ്പോൾ മിസ് ലീഡ്, മിസ് ബിഹേവ് തുടങ്ങിയ വാക്കുകൾ ഉണ്ടാവുന്നു. ഇനി സഫിക്സസിന്റെ കാര്യത്തിൽ ഇ എൻ സഫിക്സ് വരുമ്പോഴാണ് സ്ട്രെങ്തൻ, ലെങ്തൻ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ. ഹുഡ് എന്ന സഫിക്സ് വരുമ്പോഴാണ് ചൈൽഡ്ഹുഡ്, ബോയ്ഹുഡ് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഉണ്ടാവുന്നത്. അടുത്ത മെത്തേഡ് വേർഡ്സ് ഫ്രം പ്രോപ്പർ നൗൺസ് ആണ്.
ഏർ ഓഫ് സാൻഡ്വിച്ചിൽ നിന്നാണ് സാൻഡ്വിച്ച് എന്ന ഭക്ഷണ നാമം ഉണ്ടാകുന്നത്. അദ്ദേഹം തൻ്റെ കാർഡ് പാർട്ടീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു സാൻഡ്വിച്ച്. തോമസ് മൂറിൻ്റെ ഒട്ടോപ്പിയിൽ നിന്നാണ് ഒട്ടോപ്പിയൻ എന്ന വാക്കുണ്ടാവുന്നത്. ചാൾസ് ബോയ്ക്കോട്ടിൻ്റെ പേരിൽ നിന്നാണ് ബോയ്ക്കോട്ട് എന്ന വാക്കുണ്ടാവുന്നത്. ഇനി സയന്റിഫിക് ആയിട്ടുള്ള ടേംസ് നോക്കുമ്പോൾ ആംപിയർ, അതുപോലെ വാട്ട്സ്, ഓം, ഇതെല്ലാം ഓരോരോ നൗണിൽ നിന്ന് അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേരിൽ നിന്നാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ബാക്ക് ഫോർമേഷനാണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാക്കിൽ നിന്ന് അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് പുതിയ വാക്കുകൾ ഉണ്ടാവുന്നതിനെയാണ് ബാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊരു മിസ്റ്റേക്കൺലി നമ്മൾ വിചാരിച്ചു പോകുന്നതാണ്. അതിന് എക്സാമ്പിളാണ് ബെഗ്ഗർ, ഹൗക്കർ, എഡിറ്റർ, ബൾഗർ തുടങ്ങിയിട്ടുള്ള വാക്കിൽ നിന്ന് ആ നൗൺസിൽ നിന്ന് വേർബ്സ് ഉണ്ടാവുന്നു. അതായത് ടു ബെഗ്, ടു ഹോക്ക്, ടു എഡിറ്റ് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ. ഓഡിറ്ററിൽ നിന്ന് ഓഡിറ്റ്, ഡൊണേഷനിൽ നിന്ന് ഡൊണേറ്റ്, ഈ വാക്കുകളെല്ലാം ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് വേർഡ് മേക്കിംഗ് എന്ന് പറയുന്നത് കറപ്ഷൻ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മളിന്ന് പറയുന്ന ഗുഡ് ബൈ, അത് യഥാർത്ഥത്തിൽ ഗോഡ് ബി വിത്ത് യു എന്ന വാക്കിൽ നിന്നും കറപ്റ്റഡ് ആയിട്ടുണ്ടായതാണ്. അതുപോലെ ബ്ലഡി, ബൈ അവർ ലേഡി എന്ന വാക്കിൽ നിന്ന് കറപ്റ്റഡ് ആയിട്ടുണ്ടായതാണ്. വിറ്റ് സൺഡേ എന്ന വാക്കിൽ നിന്നാണ് വിറ്റ്സൺ ഉണ്ടായത്. ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള അർത്ഥം തന്നെ പിന്നീട് അങ്ങ് മറന്നു പോവുകയാണ്. നെക്സ്റ്റ് മെത്തേഡ് ഫ്രീക്ക് ഫോർമേഷനാണ്. വളരെ സ്ട്രെയിഞ്ചായും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സർക്കംസ്റ്റൻസസിൽ നിന്നും ബേർഡ്സ് ഡിറൈവ് ആവുന്നതിനെയാണ് ഫ്രീക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളോടെ കൊടുത്തിട്ടുള്ളത് ടീ ടോട്ടലർ എന്ന വാക്കുണ്ടായത് ഒരു വിഗ്ഗുള്ള, മീൻസ് സ്റ്റാമർ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് മിസ്പ്രനൗൺസ് ചെയ്തിട്ടാണ്. ടോട്ടൽ അബ്സ്റ്റൈനർ എന്ന വാക്ക് മിസ്പ്രനൗൺസ് ചെയ്തിട്ടാണ് ടീ ടോട്ടലർ എന്ന വാക്കുണ്ടാവുന്നത്. ഇതുപോലുള്ള വാക്കുകളെയാണ് ഫ്രീക്ക് ഫോർമേഷൻ വഴി വന്ന വാക്കുകൾ എന്ന് നമ്മൾ പറയുന്നത്. ലാസ്റ്റ് മെത്തേഡ് റീഡ്യൂപ്ലിക്കേഷനാണ്. ഫസ്റ്റ് വരുന്ന വാക്കിൻ്റെ കൺസണൻറ്റ് അല്ലെങ്കിൽ വവൽ ചേഞ്ച് ചെയ്തിട്ട് അതേ റൈമിങ്ങിൽ വരുന്നൊരു വാക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് റീഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് സീസോ, ഷില്ലി ഷാലി, നാംബി പാമ്പി, പിങ് പോങ് തുടങ്ങിയിട്ടുള്ളത്. ഇത് പോയറ്റ്സ്, ഫിലോസഫേഴ്സ്, സയന്റിസ്റ്റ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുമ്പോഴാണ് അതിനൊരു ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ദ മേക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ്. ലാംഗ്വേജിനെയും ലിറ്ററേച്ചറിലും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ റൈറ്റേഴ്സ്. ജോഫ്രെ ചൗസർ, എഡ്മണ്ട് സ്പെൻസർ, വില്യം ഷേക്സ്പിയർ, ജോൺ മിൽട്ടൺ തുടങ്ങിയിട്ടുള്ള റൈറ്റേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിനായിട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രിന്റിംഗ്, ബൈബിൾ, ഇതെല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജിന് കോൺട്രിബ്യൂട്ട് ചെയ്തത് വളരെ വലിയ കാര്യങ്ങളാണ്. ഇതിൽ കുറച്ച് റൈറ്റേഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചുകൂടെ. ഈ ഒരു പോർഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല. അപ്പോൾ ഇന്ന് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ഒരു വീഡിയോടുകൂടി ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സീരീസിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പലർക്കും പഠിക്കാൻ ഭയങ്കര പ്രയാസമുള്ള ഒരു സബ്ജക്റ്റാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളിലടക്കം ഒരുപാട് പേര് ഫെയിലായിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. അവരെ കൂടെ പഠിക്കാനും അതുപോലെ പാസ്സാവാനും നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.